Alhamdulillahi Rabbil Alameen wa sallallahu wa sallam wa barak ala khayri khilqihi Muhammadin wa ala alihi wa ashabihi ajma'in wa ala man tabi'ahum bi ihsan ila yawmiddin amma ba'd fa inna asdaqal hadithi kitabullah wa khayral hadi hadi Muhammadin sallallahu alayhi wa sallam wa sharral umuri muhdathatuha wa kullu muhdathatin bid'ah wa kullu bid'atin dalalah wa kullu dalalatin finnar. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടുകൂടി നാം ഉള്ളത്. ഇയ്യാക നഅബ്ദു, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന വാചകത്തിന്റെ ആശയ തലങ്ങളെ സംബന്ധിച്ചാണ് നാം സംസാരിച്ചിട്ടുള്ളത്. അഥവാ പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കീഴൊതുങ്ങി അവനെ ഭയപ്പെട്ട്, അവനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, അവനെ സ്നേഹിച്ചുകൊണ്ട്, അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞതുപോലെ ഇബാദ എന്ന് പറഞ്ഞാൽ ഇബാറത്തും അമ്മാ യജ്മഅ കമാലുൽ മുഹബ്ബ കമാലുൽ മുഹബ്ബ വൽ ഖുദൂഉ വൽ ഖൗഫ്, പൂർണ്ണമായ മുഹബ്ബത്തും സ്നേഹവും വിനയവും ഭയപ്പാടും അടങ്ങിയിട്ടുള്ള ഒരു ആശയത്തിന്റെ ജമാഅണ് യഥാർത്ഥത്തിൽ ഇബാദത്ത്. അപ്രകാരം മുഹബ്ബത്തും പ്രതീക്ഷയും ഭയപ്പാടും ഉൾക്കൊള്ളുന്ന ആ ആരാധന അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകുക എന്നതാണ് ഇയ്യാക നഅബ്ദു എന്ന വാചകം കൊണ്ട് നാം അർത്ഥമാക്കുന്നത്. ഇബാദത്തിന്റെ മറ്റൊരു തലത്തിലുള്ള വിശദീകരണം ഉണ്ട് ഇൻഷാല്ലാ, അത് തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ ഒരല്പം കൂടി വിശദമായി നാം വിശദീകരിക്കും. എന്നാൽ അതിന്റെ അടുത്ത ഭാഗമായ ഈ ഇയ്യാക നഅബ്ദു എന്ന വാചകത്തെ പൂർത്തീകരിക്കുന്ന അടുത്ത വാചകത്തിന്റെ വിശദീകരണം ഒരല്പം നൽകാനാണ് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഈ രണ്ട് ആശയങ്ങളെയും നാം ഒരല്പം കൂടി വിശദമാക്കും. രണ്ടാമത്തെ വാചകമാണ് വഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം അല്ലെങ്കിൽ നിന്നോട് മാത്രം ഞങ്ങൾ ഇസ്തിആനത്ത് നടത്തും. എന്താണ് ഇസ്തിആന എന്ന് പറഞ്ഞാൽ? ത്വലബുൽ ഔൻ ഔ ത്വലബുൽ മഊന, ഒരു സഹായം ആവശ്യപ്പെടുന്നതിനാണ് ഇസ്തിആനത്ത് എന്ന് പറയുന്നത്. ത്വലബുൽ ഔൻ, സഹായം ചോദിക്കുക, ഒരു ഹെൽപ്പ് ആവശ്യപ്പെടുക, അതിനാണ് ഇസ്തിആന എന്ന് പറയുന്നത് ഭാഷാപരമായി. എന്നാൽ ഇവിടെ ഇസ്തിആന എന്ന വാചകം കൊണ്ട് ഉദ്ദേശിച്ചത് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതുപോലെ അൽ ഇസ്തിആന, സഹായം ചോദിക്കുക എന്നതുകൊണ്ട് ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് ഹിയ അൽ ഇഅ്തിമാദു അലല്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പൂർണ്ണമായി അവലംബിക്കലാണ്, തവക്കുൽ ചെയ്യലാണ്. എന്തിന്? ഫി ജലബിൽ മനാഫിഉ വ ദഫ്ഉൽ മദാർ,
ഒരു നന്മ ലഭിക്കാനോ അല്ലെങ്കിൽ ഒരു തിന്മയെ തടയുവാനോ വേണ്ടി അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് അള്ളാഹുവിൽ അർപ്പിക്കുന്നതിനാണ് ഇവിടെ ഇസ്തിആന എന്ന വാചകം ഉദ്ദേശിച്ചിട്ടുള്ളത്. മഅസ്സിഖതി ബിഹി, അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടുള്ള എഴുത്തിമാതാണ്. വിശ്വാസമില്ലാത്ത എഴുത്തിമാതല്ല. പിന്നെയോ എന്റെ റബ്ബെന്നെ സഹായിക്കും, ലാ തഹ്സൻ, ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, റബ്ബ് നമ്മളെ സഹായിക്കും. അങ്ങനെ അള്ളാഹു സഹായിക്കും എന്ന സമ്പൂർണമായ സിഖത്ത്, ട്രസ്റ്റ്, വിശ്വാസം, അല്ലാതെ സഹായിച്ചേക്കാം എന്ന ഒരു അർത്ഥത്തിലല്ല, മറിച്ച് എന്റെ റബ്ബ് എന്നെ സഹായിക്കും, എന്റെ റബ്ബിന്റെ തീരുമാനത്തിൽ നീതിയും ഹിക്മത്തും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ റബ്ബ് എന്റെ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നീതിയുക്തവും എനിക്ക് ഖൈറുമായിരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഇഅ്തിമാദ് ചെയ്യുക, അവനിൽ ബലമേൽപ്പിക്കുക, എല്ലാം അവനിൽ നിന്നാണ് എന്ന് കരുതുക, ഇതിനാണ് ഇവിടെ ഇസ്തിആന എന്ന് പറയുന്നത്. അപ്പൊ ഭാഷയിൽ ഇസ്തിആന എന്ന് പറഞ്ഞാൽ സഹായം ചോദിക്കലാണ്, ഒരാളെ ഒരു കാര്യത്തിന് ആശ്രയിക്കലാണ്. എങ്കിൽ അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആ വിഷയത്തിൽ ആശ്രയിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരു ഉപകാരം ലഭിക്കാനോ ഒരു ഉപദ്രവത്തെ തടയാനോ വേണ്ടി അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും അള്ളാഹുവിൽ സമർപ്പിക്കുന്നതിനാണ് ഇസ്തിആന എന്ന് പറയുന്നത്. ഇത് പടച്ച റബ്ബിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇയ്യാക്ക എന്ന് ഉപയോഗിച്ചത്. കാരണം ഉപകാരം ചെയ്യാനും ഉപദ്രവം തടയാനും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാചകം നമ്മൾ പഠിച്ചതാണ്. സൃഷ്ടികൾ അഖിലവും ഒരു ഉപകാരം ചെയ്യാൻ, നമുക്ക് ഒരു ഉപകാരം ചെയ്യാൻ ഒരുമിച്ചു കൂടിയാലും റബ്ബ് അത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അത് നടക്കില്ല. അതുപോലെ ഉപദ്രവിക്കാൻ വിചാരിച്ചാലും നടക്കില്ല. റബ്ബിന്റെ കൈകളിലാണ് എല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് ചോദിക്കൂ, അവർ ഉപകാരമോ ഉപദ്രവമോ നിങ്ങൾക്ക് ചെയ്യുമോ എന്ന്. മക്കയിലെ മുശ്രിക്കുകൾ പോലും പറഞ്ഞു, ആത്യന്തികമായി അവർ ഉപകാരവും ഉപദ്രവവും ചെയ്യുകയില്ല എന്നുവരെ. അപ്പൊ ഇത് എല്ലാവരുടെയും ഫിത്രത്ത് അംഗീകരിക്കുന്നതാണ്. ആ നിലക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാനുള്ള ശക്തി എന്ന നിലക്ക് ഒരാൾ ഒരാളിൽ എഴുത്തിമാതി ചെയ്യുന്നതിനാണ് ഇസ്തിആന എന്ന് പറയുന്നത്. ആ ഇസ്തിആന അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ നൽകാൻ പാടുള്ളൂ. ഇത് വേറെ ആരിലേക്ക് തിരിച്ചു വിട്ടാലും അത് ശിർക്കാണ്, പച്ചയായ ശിർക്കാണ്. ഒരാൾ മൊയ്തീ ഷെയ്ഖ് എന്നെ രക്ഷിക്കും, അദ്ദേഹത്തെ വിളിച്ചാൽ എന്ന് വിശ്വസിച്ചാൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ മൊയ്തീ ഷെയ്ഖിനെ രക്ഷിക്കണേ അല്ലെങ്കിൽ ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? പൂർണ്ണമായും ബദരീങ്ങൾ രക്ഷിക്കും, മൊയ്തീ ഷെയ്ഖ് രക്ഷിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജിന്നിനെ, ഏതെങ്കിലും ഒരു മലക്കിനെ, ഏതെങ്കിലും ഒരു നബിയെ, ഏതെങ്കിലും ഒരു സ്വാലിഹായ വ്യക്തിയെ, മരണപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഏതെങ്കിലും ദേവനെ, ദേവിയെ, വിഗ്രഹങ്ങളെ ഒക്കെ വിളിക്കുന്ന ആളുകൾ സഹായത്തിന് വേണ്ടി വിളിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ആ സിഖത്തുണ്ട്, ആ വിശ്വാസമുണ്ട്, ഞങ്ങൾ അവർ സഹായിക്കും, ഉപദ്രവം തടയാനോ ഉപകാരം നൽകാനോ ഇവർക്ക് സാധിക്കും എന്ന ഒരു വിശ്വാസം. അതുകൊണ്ടാണ് അവരെ വിളിക്കുന്നത്. എന്നാൽ ഞങ്ങൾ അങ്ങനെ വിളിക്കുന്നത് ആ വിശ്വാസത്തിലല്ല എന്ന് പറഞ്ഞവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് കദ്ദാബ്, അവർ കള്ളന്മാരാണ്, പെരുകള്ളന്മാരാണ്. കാരണം നുണ പറയാൻ, കളവ് പറയാൻ, അവരുടെ മനസ്സിലുള്ള വിശ്വാസം ഞങ്ങളെ സഹായിക്കുമെന്നാണ്. ഇന്ന ഷെയ്ഖ് ഞങ്ങളെ സഹായിക്കും, ഇന്ന വ്യക്തി ഞങ്ങളെ സഹായിക്കും, ഇന്ന ശക്തി ഞങ്ങളെ സഹായിക്കും എന്ന വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് വിളിക്കുന്നത്. എന്നാൽ ആ വിഷയത്തിൽ അവരെ ചോദ്യം ചെയ്താൽ അവരുടെ ഫിത്രത്ത് അത് അംഗീകരിക്കുന്നില്ല സത്യത്തിൽ. അപ്പൊ അവർ പറയും, ഞങ്ങൾ ആ നിലക്കല്ല അത് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് പറഞ്ഞത് ഇന്നല്ലാഹ ലാ യഖ്സി മൻ ഹുവ കാദിബുൻ കഫാർ,
അവർ ഖാദികളാണ്, കളവ് പറയാം. കഫാർ അവർ സത്യനിഷേധികളും. അപ്പൊ തനിക്ക് ഉപകാരം ലഭിക്കും, ഉപദ്രവം തടയും എന്ന വിശ്വാസത്തോടുകൂടി ഏതെങ്കിലും ഒരാളിൽ ഒരാൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി എഴുത്തിമാതി ചെയ്താൽ അത് ശിർക്കാണ്. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തോടുകൂടിയുള്ള ഇസ്തിയാന അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ്? മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കുകയില്ല എന്ന് എന്ന വിഷയം അറിയാത്ത റബ്ബല്ല ഈ ആയത്ത് ഇറക്കിയത്. പുണ്യത്തിലും നന്മയിലും പരസ്പരം സഹായിച്ചോളൂ എന്ന് പ്രഖ്യാപിച്ച അതേ റബ്ബാണ് ഇത് നമ്മളെ കൊണ്ട് ഒരു ദിവസം 17 തവണ പറയിപ്പിക്കുന്നത്. എന്ത്? അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം ചോദിക്കൂ. അപ്പൊ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം എന്ന് പ്രയോഗിച്ചുകൊണ്ട് പറഞ്ഞ ഇസ്തിയാനയിൽ നിന്ന് ഒരു സൃഷ്ടി മുഴുവല്ല, അഥവാ നന്മ ലഭിക്കുമെന്നോ ഉപദ്രവം തടയുമെന്നോ ഉള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി എഴുത്തിമാതി ചെയ്യാൻ അർഹതയുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം. അതുകൊണ്ട് പൂർണ്ണമായും നാം പറയുന്നു, ഇയ്യാക നഅബ്ദു, അല്ലാഹുവേ നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നുള്ളൂ. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നതും സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇയ്യാക നസ്തഈൻ എന്ന് ഇബാദത്തിന് ശേഷം പറയാനുള്ള കാരണം, ഇയ്യാക നസ്തഈനു على طاعتك وعلى امورنا كلها. അല്ലാഹുവേ നിന്നെ അനുസരിക്കുന്ന വിഷയത്തിലും ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ നിന്നോട് മാത്രമാണ് റബ്ബേ സഹായം ചോദിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ വിഷയത്തിലും ഞങ്ങൾക്ക് സഹായം ചോദിക്കാൻ അല്ലാഹുവേ നീ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ചും നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിലും ഞങ്ങൾക്ക് എന്ത് വേണം? നിന്റെ സഹായം വേണം. നീ സഹായിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ കഴിയില്ല. നീ സഹായിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ കഴിയില്ല. നീ സഹായിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഇബാദത്തിന് ആരാധനകൾക്ക് നിന്നെ അനുസരിക്കാൻ ഞങ്ങൾക്ക് നിന്റെ സഹായവും തൗഫീഖും ആവശ്യമുണ്ട്. അതുകൊണ്ട് നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, കാരണം അതിനു വേണ്ടിയാണ് നീ ഞങ്ങളെ സൃഷ്ടിച്ചത്. എന്നാൽ ആ കാര്യത്തിന് റബ്ബേ നിന്റെ പൂർണ്ണ സഹായം ഞങ്ങൾ നിന്നോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അല്ലാഹു ഇബാദത്ത് ചെയ്യുകയാണ് എന്നതുകൊണ്ട് നമുക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്നുണ്ടോ? ഇല്ല. റബ്ബും ആ വിഷയത്തിലും അല്ലാഹുവിന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിലെ അവസാന ഭാഗത്ത്, ഇന്ന അറദ്നൽ അമാനത അല സമാവാതി വൽ അർദി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹ വഅഷ്ഫഖ്ന മിൻഹ വഹമലഹ ലിൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂല എന്ന ആയത്ത്. ഇവിടെ അമാനത്ത് അല്ലാഹു ആദ്യം ആകാശങ്ങൾക്ക് കാണിച്ചു കൊടുത്തു, ഭൂമിക്ക് കാണിച്ചു കൊടുത്തു, പർവ്വതങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അവർ പറഞ്ഞു ഞങ്ങൾക്കിത് സാധ്യമല്ല. മനുഷ്യൻ അത് ഏറ്റെടുത്തു. ഈ ആയത്തിന്റെ തഫ്സീറുകൾ നിങ്ങൾ ഇങ്ങനെ പരിശോധിച്ചാൽ സകല മുഫസ്സിറുകളും യോജിച്ചുകൊണ്ട് പറഞ്ഞ അഭിപ്രായങ്ങളിൽ നമുക്ക് കാണാം സ്വഹാബത്തിൽ നിന്നുള്ള തഫ്സീറുകളാണ്. അതിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനോട് പറയുന്നു, ഇതാ ഞാൻ ഈ അമാനത്ത് നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഞാൻ ആകാശത്തെ കാണിച്ചു അവർ വിസമ്മതിച്ചു, ഭൂമിയെ കാണിച്ചു അവർ വിസമ്മതിച്ചു, പർവ്വതത്തെ കാണിച്ചു പർവ്വതവും വിസമ്മതിച്ചു. നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ സഹായിക്കാം. അങ്ങനെ ഒരു റിവായത്തിൽ നമുക്ക് കാണാം, നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ സഹായിക്കാം. മനുഷ്യൻ അത് ഏറ്റെടുത്തു, പക്ഷേ ആ ഏറ്റെടുത്തിട്ട് റബ്ബിന്റെ സഹായം കിട്ടുന്ന കാര്യത്തിൽ അവൻ ഇറങ്ങി പുറപ്പെട്ടില്ല. ഇബാദത്ത് ചെയ്യാമെന്നേറ്റു, പക്ഷെ ഇസ്തിയാനത്ത് എന്ത് ചെയ്തില്ല? ഒന്നുകിൽ തീരെ സഹായം ചോദിക്കാതിരുന്നു, അല്ലെങ്കിൽ ചോദിക്കേണ്ടവരല്ലാത്ത ആളുകളോട്
അവർ സഹായിച്ചു. ഇന്നഹു കാന വറുമൻ ജഹൂല, അവൻ വാലിമും ജാഹിലുമായിരിക്കുന്നു. ഒന്നാമത്തെ ഉൽമ ഇന്ന ശിർക ദുൽമുനാബി, അവനൊരു സഹായം റബ്ബിനോട് ചോദിക്കേണ്ടതിന് പകരം അവൻ മറ്റുള്ളവരോടാണ് സഹായം ചോദിച്ചു. അപ്പൊ ഇബാദത്തിന്റെ കൂടെ അത്യന്താപേക്ഷിതമായ വിഷയമാണെന്ത്? ആ റബ്ബിനോട് ആ വിഷയത്തിനും മറ്റെല്ലാ കാര്യത്തിനും സഹായം ചോദിക്കൽ. അതുകൊണ്ടാണ് ഇസ്തിയാനത്തും ഇബാദത്തും തമ്മിൽ ഒരിക്കലും വേർതിരിക്കാൻ കഴിയില്ല. സൂറത്തുൽ ഫാത്തിഹയുടെ സിർറുൽ ഖുർആൻ, ഫാത്തിഹയുടെ സിർറ് തന്നെ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ആ വിഷയത്തിൽ ഞങ്ങൾ സഹായം ചോദിക്കുന്നു, പടച്ച റബ്ബിനോട് മാത്രമേ അതിൽ സഹായം ചോദിച്ചിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ പ്രവർത്തിക്കാൻ സന്നദ്ധമാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഫഅമ്മാമൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനയസ്സിറുഹു ലിൽ യുസ്ര വഅമ്മാമൻ ബഖില വസ്തഗന വകദ്ദബ ബിൽ ഹുസ്ന ഫസനയസ്സിറുഹു ലിൽ ഉസ്ര. സത്യത്തെ സത്യപ്പെടുത്തുകയും നൽകുകയും ആത്മാർത്ഥമായി അഖീദ സ്വീകരിക്കുകയും ചെയ്ത ആളുകൾക്ക് നാം എളുപ്പം ഉണ്ടാക്കി കൊടുക്കും. റബ്ബിന്റെ സഹായം ലഭിച്ചുകൊണ്ടേയിരിക്കും. അവർ അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടിരിക്കും, അള്ളാഹു അവരെ ആ ഇബാദത്തിൽ സഹായിച്ചു കൊണ്ടുമിരിക്കും. എന്നാൽ പിശുക്ക് കാണിക്കുകയും റബ്ബിനോട് ചോദിക്കാതിരിക്കുകയും ഇബാദത്തിൽ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെയോ അള്ളാഹു പ്രയാസത്തിലേക്ക് അഥവാ നരകത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഒരു സത്യവിശ്വാസി തന്റെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, രണ്ട് മഹത്തായ അസ്ലുകളാണിതെന്നാണ്. ഒന്ന് ഇബാദത്തും മറ്റൊന്ന് ഇസ്തിയാനത്തും. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, തന്റെ ജീവിതത്തിന്റെ സകല വിഷയങ്ങളിലും അള്ളാഹുവിനെ അള്ളാഹുവിൽ ഇഹ്തിമാദ് ചെയ്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് റബ്ബിനോട് സഹായം ചോദിക്കുകയും ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഒരുമിച്ചുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, മുആദ് താങ്കൾ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് എല്ലാ നമസ്കാരത്തിന്റെയും അവസാനത്തിൽ അഥവാ അവസാനത്തെ തശഹുദിൽ താങ്കൾ ഇങ്ങനെ പറയാൻ മറന്നു പോവരുത്. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നിനക്ക് നന്ദി കാണിക്കാനും നിന്നെ ഓർക്കാനും നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്യാനും നീ എന്നെ സഹായിക്കണമേ. കാരണം അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരാൾക്ക് ദിക്ര ചൊല്ലാൻ കഴിയില്ല, അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരാൾക്ക് ശുക്ർ ചെയ്യാൻ കഴിയില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സഹായമില്ലാതെ ഒരാൾക്ക് റബ്ബിന് ഇബാദത്ത് ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് ഒരു സത്യവിശ്വാസി റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രം ഇസ്തിആനത്ത് നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. തഫ്സീറുൽ ത്വബരിയിൽ അബൂ ജഅ്ഫർ ഉത്തബരി രേഖപ്പെടുത്തി, വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ വഇയ്യാക യാ റബ്ബനാ നസ്തഈൻ വഅലാ ഇബാദതിനാ ഇയ്യാക വതാഅതിനാ ഫീ ഉമൂരിനാ കുല്ലിഹാ. അല്ലാഹുവേ, നിനക്ക് ഇബാദത്ത് ചെയ്യാനും നിന്നെ അനുസരിക്കാനും അല്ല ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ നിന്നോട് ഇസ്തിആനത്ത് നടത്തുന്നു, സഹായം ചോദിക്കുന്നു. ലാ അഹദ സിവാക, നീ അല്ലാത്ത ഒരാളോട് ഞങ്ങൾക്ക് ആ സഹായം ചോദിക്കാനില്ല. കാരണം ഇർകാന മൻ യഖ്ഫുറു ബിക യസ്തഈനു ഫീ ഉമൂരിഹി ബിമഅബൂദിഹി അല്ലദി യഅബ്ദുഹു മിനൽ ഔസാനി ദൂനക, നിനക്ക് പുറമെയുള്ള ദൈവങ്ങളെ ആരാധ്യന്മാരെ ഇലാഹികളെ സ്വീകരിക്കുന്നവർ റബ്ബേ, നീ അല്ലാത്തവരോടാണ് സഹായം ചോദിക്കുന്നത്. വൈദീ ശൈഖേ, എന്റെ രോഗം മാറ്റണേ. ബദരീങ്ങളെ, എനിക്കൊരു കുട്ടിയെ തരണേ. മമ്പറത്തെ തങ്ങളെ, എനിക്കൊരു വിസ സംഘടിപ്പിച്ചു തരണേ. അങ്ങനെ ജീവിതത്തിന്റെ നികല മേഖലകളിലും മുഹമ്മദ് നബിയെ ഞങ്ങളുടെ കൈപിടിക്കണേ, ഞങ്ങളെ കാക്കണേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ. ഇങ്ങനെ മറ്റുള്ള ആളുകളോട് വിളിച്ചു
പ്രാർത്ഥിക്കുകയും സഹായം ചോദിക്കുകയും ചെയ്യുന്നവർ രാജ്യത്തെമ്പാടുമുണ്ട് റബ്ബേ. സൂര്യനെ വിളിക്കുന്ന, ചന്ദ്രനെ വിളിക്കുന്ന, ദേവന്മാരെ ദേവികളെ വിളിക്കുന്ന ആളുകളൊക്കെ ലോകത്തെമ്പാടുമുണ്ട്. പക്ഷേ ഞങ്ങൾ പടച്ച റബ്ബേ നിന്നോട് മാത്രമേ സഹായം ചോദിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ. അല്ലാഹുമ്മ എന്നോ റബ്ബി എന്നോ റബ്ബനാ എന്നോ അല്ലാതെയുള്ള ഒരു പ്രാർത്ഥന ഞങ്ങളുടെ നാവിൽ നിന്ന് വരികയില്ല, ഒരു സഹായനേട്ടം ഞങ്ങളുടെ നാവിൽ നിന്ന് വരികയില്ല. അതുകൊണ്ട് തന്നെ ഇബാദത്തിന്റെ കൂടെ ഒരു നിലക്കും അവഗണിക്കാൻ കഴിയാത്ത കാര്യമാണ് സഹായം ചോദിക്കുക, സഹായം തേടുക എന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പാടൂ. അതിന് തന്നെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ദുആ. എന്താണ് ദുആ? പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ അത് തന്നെയാണ് ഇബാദത്ത്. അതുകൊണ്ടാണ് ഇവിടെ ഇബാദത്തിന്റെ കൂടെ ഇസ്തിയാനത്ത് പറഞ്ഞത്. അഥവാ അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, ആ ഇബാദത്തിന്റെ വിഷയത്തിൽ മറ്റെല്ലാ കാര്യങ്ങളിലും അതിനു വേണ്ടിയുള്ള സഹായത്തിന് വേണ്ടി ഞങ്ങൾ നിന്നോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നതിൽ നിന്ന് മനുഷ്യർ ഒഴിവാകുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അവർ യഥാർത്ഥത്തിൽ പറയുന്നത് മനുഷ്യരോട് ദുആ ഇരക്കാവുന്നതാകുന്നു, അള്ളാഹുവിനോട് മാത്രം ദുആ ഇരക്കുക എന്നതിൽ നിന്ന് മനുഷ്യൻ ഒഴിവാകുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് ദുആ ഇരക്കാം എന്ന് പറയുന്നതിന് തുല്യമാണത്. കാരണം ഇവിടെ പറയപ്പെട്ടിട്ടുള്ള ഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായ ഇത്തിമാദോടുകൂടി ഒരു ഉപകാരം ചെയ്യും, ഉപദ്രവത്തെ തടയും എന്ന പൂർണ്ണമായ തിക്വത്തോടുകൂടി ഒരാളെ അർപ്പിച്ചുകൊണ്ട് ചോദിക്കുന്ന സഹായത്തിനാണ്. അതൊരു മനുഷ്യനോടും ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും ആരോടും ചോദിക്കാൻ പാടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഇയ്യാക നസ്തഈൻ എന്ന ആശയത്തിൽ നിന്ന് ഒരു സൃഷ്ടിയും ഒഴിവല്ല, ഒരു സൃഷ്ടിയോട് നമുക്ക് ഈ നിലക്കുള്ള ഇസ്തിയാന ചോദിക്കാൻ പാടില്ല. മലക്കിനോടും പാടില്ല, ജിന്നുകളോടും പാടില്ല, മനുഷ്യരോടും പാടില്ല, ആരോടും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ അത് പാടുള്ളൂ. ഈ രണ്ട് അസ്ലികളിലാണ് ഇസ്ലാമിന്റെ ആദർശം നിലകൊള്ളുന്നത്. ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി മതം മുഴുവൻ ഈ രണ്ടാശയത്തിലേക്ക് മടങ്ങുന്നതാകുന്നു. മതം മുഴുവൻ, ദീന് മുഴുവൻ, ഇസ്ലാം മുഴുവൻ, ഇബാദത്ത് മുഴുവൻ, തൗഹീദ് മുഴുവൻ ഈ രണ്ട് അസ്ലിലേക്ക് മടങ്ങുന്നതാകുന്നു. അഥവാ ഇതിന്റെ ഒന്നാമത്തെ പാർട്ടിൽ ഇയ്യാക നഅബ്ദു എന്നത് തബറുഉം മിനശ്ശിർക്ക്, എല്ലാതരം ശിർക്കിൽ നിന്നും ഒരാളെ മുക്തനാക്കുന്നു. എല്ലാതരം ശിർക്കിൽ നിന്നും ഇതിന്റെ ആദ്യത്തെ പാർട്ട് ഒരാളെ മുക്തനാക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത ഒരാളെയും ഒരാളോടും അയാൾ ദുആ ഇരക്കുകയില്ല, ഒരാൾക്കും അയാൾ ഇബാദത്ത് ചെയ്യുകയില്ല, ഒരാളോടും സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല. മറിച്ച് അതെല്ലാം പൂർണ്ണമായും അല്ലാഹുവിനാകുന്നു. അയാളുടെ ഇബാദത്തുകൾ അയാൾ മറ്റൊരാൾ കാണാൻ വേണ്ടിയും ചെയ്യുകയില്ല, പിന്നെയോ റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ചെയ്യുക. അങ്ങനെ ശിർക്കുന അക്ബറിൽ നിന്നും ശിർക്കുന അസ്ഗറിൽ നിന്നും ശിർക്കുന ഹഫിയിൽ നിന്നും എന്തെല്ലാം ശിർക്കുകളുണ്ടോ ആ ശിർക്കിൽ നിന്നൊക്കെ ആദ്യത്തെ വാചകം ഒരാളെ ശുദ്ധീകരിക്കുന്നു. നിനക്ക് മാത്രം ഞങ്ങൾ ഇസ്തിയാന നടത്തുന്നു, ഇബാദത്ത് ചെയ്യുന്നു. എന്നാൽ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയിലും വന്ന് ഭവിക്കുന്ന രണ്ടാമത്തൊരു ദുസ്വഭാവമുണ്ട്. അതെന്താണ്? അല്ലാഹു മാത്രമാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്ന് അംഗീകരിക്കുന്ന ആളുകൾ പോലും സ്വന്തം കഴിവിലോ സൃഷ്ടികളുടെ കഴിവിന്റെ ആത്യന്തികതയിലോ വിശ്വസിക്കുന്നവരാണ്. അത് യഥാർത്ഥത്തിൽ ശിർക്കിന്റെ കുഫറിന്റെ മറ്റൊരു ഭാഗമാണ് എന്ന് പറയാൻ, എന്റെ കാര്യത്തിന് ഞാൻ മതിയായിപ്പെട്ടവനാണ് എന്നൊരാൾക്ക് തോന്നിയാൽ അത് ശിർക്കാണ്, അല്ലെങ്കിൽ ശിർക്കിന്റെ ഒരു ഭാഗമാണ്.
അതല്ലെങ്കിൽ ഇന്ന കാരണം ഇന്ന ഭൗതിക വസ്തു അത് ആത്യന്തികമായി നന്മ ചെയ്യുന്നതും തിന്മ തടയുന്നതുമാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ അത് ശിർക്ക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ അല്ലഖ തമീമത ഫഖദ് അശ്റക്, തമീമത്ത് കെട്ടിയവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. മന്ത്രിച്ചൂതിയ ചരട് കെട്ടിയവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. അതുപോലുള്ള ഉറുക്കോ അരിക്കല്ലോ എന്ത് തന്നെ ആകട്ടെ, അത് കെട്ടിയവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. പണ്ഡിതന്മാർ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് എന്ന വാചകമാണ് ഉപയോഗിച്ചത്. എന്നാൽ അതിൽ ശിർക്കും അക്ബറും വരും. ഇസ്ലാമും തന്നെ പുറത്തു പോകുന്ന ശിർക്കാണത്. അതിൽ ചിലത് ഇസ്ലാമെന്ന് പുറത്തു പോയിട്ടില്ലെങ്കിലും വൻ പാപങ്ങളിൽ പെട്ടതാണ്. ഈ രണ്ട് വകുപ്പിലല്ലാത്ത മറ്റൊരു വകുപ്പ് ആ വിഷയത്തിൽ ഇല്ലാണ്. എപ്പോഴാണ് ഒരാൾ മന്ത്രിച്ചൂതിയ ചരട് കെട്ടിയാൽ അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ഒരു മുസ്ലിം ഇതുപോലുള്ള ചരടോ ഉറുക്കോ അരിക്കല്ലോ കെട്ടിയാൽ ശിർക്ക് ചെയ്യുന്നവരായി ഇസ്ലാമെന്ന് പുറത്തു പോകും. എപ്പെന്നറിയോ? ഈ ചരടിന് സ്വയം ഉപദ്രവിക്കാനോ ഉപകാരം ചെയ്യാനോ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അല്ലഖ തമീമത ഫഖദ് അശ്റക്, ശിർക്ക് ചെയ്തിരിക്കും. എന്നാൽ ഒരാൾ വിചാരിക്കാണ് ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നൊക്കെ അള്ളാഹു തന്നെ. എന്നാൽ ഇത് കെട്ടിയാൽ ഇതൊരു കാരണമായി തീർന്നാണോ വിശ്വസിക്കുന്നതെങ്കിലോ അപ്പോഴും ഷിർക്ക് തന്നെയാണ്. പക്ഷെ അത് ഷിർക്കും നസ്റാണ്. പക്ഷെ ഷിർക്ക് എന്ന വാചകത്തിൽ നിന്ന് അത് പുറത്തു പോകുന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഷിർക്ക് എന്ന് പറഞ്ഞത്. നോക്കൂ, ഒരു മനുഷ്യന്റെ മനസ്സിൽ, ഒരു വ്യക്തിയുടെ മനസ്സിൽ താനോ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു വസ്തുവോ ആത്യന്തികമായി നന്മ ചെയ്യാനും തിന്മ തടയാനും കഴിവുള്ളവരാണ് എന്ന വിശ്വാസം ഒരു മനുഷ്യനെ ഒന്നെങ്കിൽ ഷിർക്കില് തന്നെ തള്ളിവിടും, അല്ലെങ്കിൽ ഷിർക്കിലേക്ക് എത്തുന്ന വസീലയിൽ അയാൾ എത്തിച്ചേരും. അതുകൊണ്ട് ഒരിക്കലും ഒരാളുടെ ഹൃദയത്തിൽ ഞാൻ മതിയായിപ്പെട്ടവനാണ് എല്ലാത്തിനും എന്ന ചിന്ത ഉണ്ടാവാൻ പാടില്ല. വഹീദുകളെ കൂടി പിടികൂടുന്ന ഒരു അസുഖമാണത്. മറിച്ച് എന്റെ എല്ലാം എന്റെ റബ്ബിന്റെ കൈകളിലാണ്, അവന്റെ തീരുമാനമേ നടക്കുകയുള്ളൂ, അവന്റെ ഇഷ്ടമേ നടക്കുകയുള്ളൂ, ഞാൻ അവന്റെ ഒരു സൃഷ്ടി മാത്രമാണ്, റബ്ബിന്റെ തൗഫീഖ് ഇല്ലാതെ ഒന്നും നടക്കുകയില്ല എന്ന പൂർണ്ണമായ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് ഇതിന്റെ രണ്ടാമത്തെ വാചകം മനുഷ്യനെ താൻ തനിക്ക് മാത്രം പോകുന്നവനാണ് എന്ന ചിന്തയിൽ നിന്ന് മുക്തനാക്കുകയും വിനയാന്യതനാക്കി തീർക്കുകയും ചെയ്യുന്നു. റബ്ബിനെ ആരാധിക്കാൻ, റബ്ബിനെ മാത്രം ആരാധിക്കുന്നതിന് പലപ്പോഴും മനുഷ്യന് തടസ്സം നിൽക്കുന്നത് എന്താണ്? അഹങ്കാരമാണ്. ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് യസ്തഗ്ഫിറൂൻ. അല്ലാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യും? കിബ്ര നടിക്കും, അഹങ്കരിക്കും. അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് എപ്പോഴും തടസ്സമായി നിൽക്കലാണ് കിബ്ര, അഹങ്കാരം. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂൻ അൻ ഇബാദതി സയദ്ഖുലൂൻ ജഹന്നമ ദാഖിലി. എന്റെ അടിമകളോട് പറയുക, അവർ എനിക്ക് മാത്രം, എന്നോട് മാത്രം ദുആ ഇരക്കട്ടെ. ഇന്നല്ലദീന യസ്തക്ബിറൂന ഇബാദതി, എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിനോട് ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ. അപ്പൊ റബ്ബിന് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് അഹങ്കാരം മനുഷ്യനെ തടയും. ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്യാൻ ഇബ്ലീസിനോട് കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് അതിനെ വിസമ്മതിച്ചതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, അബ വസ്തക്ബാ വകാന മിനൽ കാഫിരീൻ. അവൻ വിസമ്മതിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു, അവൻ കാഫിറുകളിൽ പെട്ടുപോയി. അഹങ്കാരം, കിബർ, തനിക്ക് താൻ മതിയായവനാണ് എന്ന തോന്നൽ, അത് ഇബാദത്തിന് നേരെ തടസ്സമായി നിൽക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പൂർണ്ണമായി തന്റെ ഹുളൂറും തകല്ലുലും എല്ലാം എന്റെ റബ്ബിന്റെ കൈകളിലാണ് എന്ന ചിന്ത ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അയാൾ തന്റെ ജീവിതത്തിന്റെ മുഴുവൻ വശങ്ങളെയും ആരെ ഏൽപ്പിക്കും? അല്ലാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ ദുആ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് വഅസ്ലിഹ് ലി ഷഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ.
ഹയ്യായ കയ്യൂമായ റബ്ബേ നിന്റെ കാരുണ്യത്തിൽ ഞാൻ ഇതാ ഇസ്തിഗാസ നടത്തുന്നു, എന്റെ എല്ലാ കാര്യങ്ങളും നീ ശരിയാക്കി തരണമേ. വലാ തകിൽനി ഇലാ നഫ്സി തർഫതൈൻ, ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും നീ എന്നെ എന്തിലേക്ക് ഏൽപ്പിക്കല്ലേ, നിന്റെ കാര്യം നീ എന്തിലേക്ക് ഏൽപ്പിക്കല്ലേ, ഒരു കണ്ണിമ വെട്ടുന്ന നേരം അത്ര പോലും എന്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുത് എന്നാണ് നമ്മുടെ പ്രാർത്ഥന. പിന്നെ ആരാണ് റബ്ബെ? നീ ഏറ്റെടുക്കണം. എന്റെ ജീവിതത്തിന്റെ സെക്കൻഡുകളുടെ നൂറിലൊരു അംശം ഉണ്ടെങ്കിൽ ആ അംശം പോലും റബ്ബെ നീ ഏറ്റെടുക്കണം. എന്നെ നീ ഏൽപ്പിച്ചാൽ ഞാൻ തോറ്റുപോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊച്ചു കൊച്ചു സൈന്യങ്ങളെ ചെറുപ്പം ചില ഗോത്രങ്ങൾക്കെതിരെ അയക്കാറുണ്ട്. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു സൈന്യത്തെ, ഒരു ചെറിയ സൈന്യത്തെ ഒരു ഗോത്രത്തിനെതിരെ അയച്ചു. പക്ഷെ അവർ പടവരുത്തിയെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. അവർ തിരിച്ചു വന്നു. അവരുടെ മുഖത്ത് വല്ലാത്ത ക്ഷീണം, പ്രയാസം. നബിയോട് പറഞ്ഞു, നബിയെ ഞങ്ങൾ അശക്തരായി. അപ്പൊ നബീനോട് ആവലാതി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവേ അല്ലാഹുമ്മ ലാ തകിൽഹും ഇലയ്യ ഫഅജിസു അൻഹു, പടച്ചോനെ അവരെ കാര്യം നീ എന്തിലേക്ക് ഏൽപ്പിക്കല്ലേ റബ്ബേ, ഞാൻ തോറ്റു എന്നെ കൊണ്ട് കഴിയില്ല. വലാ തകിൽഹും ഇലയ്ഹിം, അവരുടെ കാര്യം അവരിലേക്കും റബ്ബേ നീ ഏൽപ്പിക്കരുത്. ഫഅജിസു അൻഹ, അവരും തോറ്റുപോകും റബ്ബേ, മറിച്ച് ഞങ്ങളുടെ കാര്യമൊക്കെ പടച്ചോനെ നീ ഏറ്റെടുക്കണേ, നീ സഹായിക്കണേ റബ്ബേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറ് അറ്റുപോയാലും നിങ്ങൾ റബ്ബിനോട് അതിനെ കുറിച്ച് പറയണം. ചെറിയ കാര്യമല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കരുത്, കാരണം അത് ശരിയാവണം പടച്ച റബ്ബിന്റെ തൗഫീഖ് വേണം, അല്ലാഹുവിന്റെ സഹായം വേണം. മല്ലം യസ്അലില്ലാഹ യഗ്ളിബ് അലൈ, പടച്ചവനോട് ആരെങ്കിലും ചോദിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അല്ലാഹുവിന്റെ ദേഷ്യം പിടിക്കും. റബ്ബിന്റെ ദേഷ്യം പിടിക്കും, നമ്മൾ ചോദിക്കാൻ വേണ്ടത് എപ്പോഴും റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, ഞങ്ങൾ എപ്പോഴും നിന്നോട് സഹായം ചോദിച്ചുകൊണ്ടിരിക്കും. അത് റബ്ബുമായിട്ടുള്ള നമ്മളുടെ ബന്ധമാണ്. അതാണ് ഈ ആയത്ത് പറയുമ്പോൾ അള്ളാഹു പറയുന്നത്, ഹാദാ ബൈനി വബൈന അബ്ദി, ഞാനിത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാറാണ്. അതുകൂടി ചേർത്തു, അതുവരെ ചോദിച്ചിട്ടില്ല അടിമ, അടിമ ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ അള്ളാഹു മുൻകൂട്ടി പറയാം, എന്റെ അടിമ ചോദിക്കുന്നത് ഞാൻ അടിമക്ക് കൊടുക്കാൻ പോകണം. കാരണം വയ്യാകരസ്ഥഴി എന്ന് പറഞ്ഞതോടുകൂടി ഇനി അവിടെ ചോദ്യം തുടങ്ങാണ്. ഇബാദത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവേണ്ടത് ഈ ചോദ്യമാണ്. മഹാനായ അശ്ഷൈഖ് സാലിഹുൽ ഉസൈമീനോ, മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീനോ റഹിമഹുല്ലാ, അദ്ദേഹം ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിപക്ഷവും അവഗണിച്ച ഒരു വിഷയം, അവർ വിപൽ ഘട്ടങ്ങളിൽ പടച്ച റബ്ബിനോട് മാത്രമാണ് ഇസ്തിഗാന നടത്തുന്നത്. യാതൊരു സംശയവുമില്ല, രോഗം വന്നാലും മറ്റ് കാര്യങ്ങളും. പക്ഷേ അവരുടെ ഖൈറാത്തുകളിലും ഇബാദാത്തുകളിലും അവർ എന്തുകൊണ്ട് റബ്ബിനോട് സഹായം ചോദിക്കുന്നില്ല? അള്ളാഹു ആകട്ടെ ഇബാദത്തിന്റെ വിഷയത്തിലും സഹായം ചോദിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരാൾ ഒതുകൊടുക്കുമ്പോൾ പഠിച്ചോനെ നന്നായി ഒതുകൊടുക്കാൻ നീ എന്നെ സഹായിക്കണേ എന്ന് പലപ്പോഴും മുസ്ലിമീങ്ങൾ പറയാറില്ല. റബ്ബിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിം ഒതുകൊടുക്കുമ്പോൾ പറയണം, പഠിച്ചോനെ ഈ ഒതുവിന്റെ വിഷയത്തിൽ ഞാൻ നിന്നെ ഇസ്തിഗാന നടത്തും. നമ്മൾ ബിസ്മില്ലയെ കുറിച്ച് വിശദീകരിച്ചെടുത്ത് പറഞ്ഞു, എന്താണ് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്? ഇസ്തിയാനയാണ് അത്. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഇസ്തിയാനയാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, റബ്ബിനോട് ഇസ്തിയാന നടത്തിക്കൊണ്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ബിസ്മില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതൊരു ഇസ്തിയാനത്താണ് എന്ന തോന്നലുണ്ടാവണം, ഇതൊരു ഇസ്തിയാനത്താണ് എന്ന ചിന്ത ഉണ്ടാവണം. അങ്ങനെ മറ്റെല്ലാ ഇബാദത്തിന്റെ വിഷയത്തിലും റബ്ബെ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥന മുസ്ലിമീങ്ങളുടെ മനസ്സുകളിൽ ബഹുഭൂരിപക്ഷത്തിന്റെ ഹൃദയത്തിൽ നിന്നും പോയതിനെ സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നമുക്ക് പ്രയാസം വരുമ്പോൾ മാത്രമല്ല, മറ്റ് ജീവിതത്തിന്റെ നിഖിത മേഖലകളിലും നമ്മൾ നമ്മുടെ റബ്ബിനോട് നിരന്തരമായി ഇസ്തിആന നടത്തിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഇബ്നു കഥീർ റഹ്മഹുള്ള പറയാണ്, ഫലവൽ ഇയ്യാക നഅബ്ദു എന്നത് തബറുഉൻ മിന ശിർക്, ശിർക്കിൽ നിന്ന് നമ്മൾ മാറുകയാണ്, ശുദ്ധമായ എല്ലാതരം ശിർക്കിൽ നിന്നും നമ്മൾ മുക്തരാവുകയാണ്. വസാനി, രണ്ടാമത്തത് തബറുഉൻ മിനൽ ഹൗലി വൽ ഖുവ, ഹൗലും ഖുവതും എനിക്കാണെന്നുള്ള അന്ധമായ വിശ്വാസത്തിൽ നിന്ന് മാറി എന്റെ റബ്ബിന്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ എല്ലാം നടക്കുന്നത് എന്ന ചിന്തയിലേക്ക് അടിമ മാറണം. അതോടുകൂടി അയാൾ വിനയപ്പെടുകയും കിബറും അഹങ്കാരവും ഒക്കെ ഒഴിവാക്കുകയും റബ്ബിന്റെ മുമ്പിൽ വിനയപ്പെടുകയും ഏത് കാര്യത്തിനും തന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാകുന്നു.
ഈ മായനയിൽ പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് ധാരാളം ആയത്തുകൾ കാണാം. തവക്കുലിനെയും ഇബാദത്തിനെയും ചേർത്ത് പറഞ്ഞതായി ഖുർആനിൽ എത്ര ആയത്തുകളാണ്. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. തൗഹീദ് ഉള്ളവർ അല്ലാഹുവിൽ തവക്കുലാക്കട്ടെ. തൗഹീദ് ഉള്ളവർ അല്ലാഹുവിൽ തവക്കുലാക്കട്ടെ. വമാ ലനാ അല്ലാ നതവക്കല അലല്ലാഹ്. അല്ലാഹുവിൽ തവക്കുലാക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്തുണ്ട് ന്യായം? ഒരു ന്യായവുമില്ല. ഹസ്ബി അല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇലാഹില്ല. അലൈഹി തവക്കൽതു, അവനിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. തൗഹീദ് പറഞ്ഞ പിന്നെ ഉടനെ പറയേണ്ടത് ഈ ഏത്തിമാല റബ്ബിൽ ഭരമേൽപ്പിക്കണം. എല്ലാ കാര്യവും പടച്ച റബ്ബിൽ ഭരമേൽപ്പിക്കുകയും അവനോട് ചോദിക്കുകയുമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഫഅബ്ദുഹു വതവക്കൽ അലൈഹി, നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുകയും അല്ലാഹുവിൽ തവക്കുലാക്കുകയും ചെയ്യണം. ഖുൽ ഹുവർ റഹ്മാനു ആമന്ന ബിഹി വഅലൈഹി തവക്കൽന, പരമകാരുണികനായ അല്ലാഹു, അവനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അവനിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. റബ്ബുൽ മശ്രിഖി വൽ മഗ്‌രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വകീല. മശ്രിഖിന്റെയും മഗ്‌രിബിന്റെയും റബ്ബ് അവനല്ലാതെ ഇലാഹില്ല, അതിനാൽ അവനെ മാത്രം ഭരമേൽപ്പിക്കുന്നവനായി നിങ്ങൾ കരുതുക. ഇപ്രകാരം തൗഹീദിന്റെ കൂടെ, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കൂടെ, ഈമാനിന്റെ കൂടെ തവക്കുൽ ചേർത്ത് പറഞ്ഞതായി കാണാം. വഅലല്ലാഹി ഫതവക്കലു ഇൻ കുന്തും മുഅ്മിനീൻ എന്ന് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അനുയായികളോട് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോവുക. ഹസ്ബി അല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. ഹസ്ബി അല്ലാഹ് ഔ ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന പ്രയോഗമായിരിക്കണം നമ്മുടെ നാവിൽ നിന്നുണ്ടാവേണ്ടത്. റബ്ബ് മതി നമുക്ക്. പൂർണ്ണമായി സമർപ്പിക്കാനും സഹായം ചോദിക്കാനും നമ്മുടെ എല്ലാ പ്രതീക്ഷകളും അർപ്പിക്കാനും ഭയപ്പെടാനും എല്ലാറ്റിനുമായി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മതി. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ഫാത്തിഹ, ഫാത്തിഹയുടെ സിർറായ ഈ ആയത്ത് രണ്ട് പ്രധാനപ്പെട്ട അസലുകളിൽ സ്ഥാപിതമാണ്. ഒന്ന്, നമ്മളെ എല്ലാതരം ശിർക്കിൽ നിന്നും മുക്തമാക്കുന്ന വിശ്വാസമാണ് ഇയ്യാക നഅബ്ദു. രണ്ടാമത്തത്, എല്ലാതരം അഹങ്കാരങ്ങളിൽ നിന്നും ഹൗലും കുവ്വത്തും സൃഷ്ടികളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നതിൽ നിന്നും അയാൾ മുക്തനാവും. എന്നാൽ എല്ലാ കാര്യവും ഭൗതിക കാരണങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി ആ ഭൗതിക വസ്തുവിന്റെ അടിമയാണ് എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഈസ അബ്ദു ദീനാർ, തഈസ അബ്ദു ദിർഹം, തഈസ അബ്ദുൽ ഖമീസ, ഖമീസിന്റെ വസ്ത്രത്തിന്റെ അടിമ നശിച്ചിരിക്കുന്നു, തുലഞ്ഞിരിക്കുന്നു. ദിർഹമിന്റെയും ദീനാറിന്റെയും അടിമ, ആ ദിർഹമിന്റെ അടിമ ഉണ്ടോ? ദീനാറിന് അടിമ ഉണ്ടോ? ഉണ്ട്. ഒരാൾ ദിർഹമും ദീനാറുമാണ് ആത്യന്തികമായി എന്റെ ജീവിതത്തിന്റെ വിജയമെന്ന് കരുതുകയും അത് നൽകുന്ന അള്ളാഹുവിനെ ഒരാൾ മറക്കുകയും ചെയ്താൽ അവൻ ദീനാറിന്റെ അടിമയെ, അവൻ ദിർഹമിന്റെ അടിമയെ. കാരണം അവൻ അള്ളാഹുവിന്റെ സഹായത്തെ കുറിച്ചോ റബ്ബിന്റെ ആത്യന്തിക തീരുമാനത്തിലോ അയാൾക്ക് യാതൊരു പ്രതീക്ഷയും വിശ്വാസവും ഇല്ല. എന്റെ മിടുക്കാണ് എന്റെ കച്ചവടത്തിലെ ലാഭത്തിന് കാരണം. എന്റെ കഴിവും എന്റെ സാമർത്ഥ്യവും എന്റെ ശ്രദ്ധയുമാണ് എന്റെ ഉപജീവനത്തിൽ ആത്യന്തികമായി വഹിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് റബ്ബിനെ കുറിച്ചുള്ള പ്രതീക്ഷയും സഹായം ചോദിക്കലൊക്കെ വളരെ കുറവായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് വിശദീകരിച്ചു. എന്നാൽ അള്ളാഹുവാണ് ദീനാറും ദിർഹമിന്റെയും ഖമീസിന്റെയും എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ. അവൻ നിശ്ചയിക്കുന്ന കടമനുസരിച്ച് എനിക്ക് നൽകും, അല്ലെങ്കിൽ അവൻ തടഞ്ഞു വെക്കും. എല്ലാം അവന്റെ കൈകളിലാണ്. അതുകൊണ്ട് തന്നെ അവർ നിരാശപ്പെടുകയില്ല. എന്നാൽ ഈ ദീനാറിന്റെ ആളോ, ദീനാറും ദിർഹമൊന്നും കിട്ടിയാൽ അവൻ സംതൃപ്തനാവും, കിട്ടിയിട്ടില്ലെങ്കിൽ അവന് ദേഷ്യം പിടിക്കും. കാരണം എന്താണ്? റബ്ബിൽ ഏറ്റുമാതില്ല. അവൻ ഭൗതികമായ വിഷയങ്ങളെ ആത്യന്തിക കാരണമായി അയാൾ കരുതുകയാണ്. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടുമ്പോൾ അയാൾ ദേഷ്യം പിടിക്കും, അത് ലഭിക്കുമ്പോൾ അയാൾ സന്തുഷ്ടനാണ്. എന്നാൽ ഒരു മുസ്ലിമോ, ആജബൽ ലിഅംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ ഇന അസാബതു സറാഉ ശകറ ഫഹുവ ഖൈറുൽ ലഹ് വഇന അസാബതു ദറാഉ സബറ ഫഹുവ ഖൈറുൽ ലഹ്. എന്നാൽ മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. വലൈസ ദാലിക ഇല്ലാ ലിമുഅ്മിനിൻ, അതൊരു മുഅ്മിനിൻ അല്ലാതെ ഇല്ലതാണ്. അതൊരു മുഅ്മിനിൻ, ഒരു ശുദ്ധ വഹീദിനെ അത് ഉണ്ടാവുള്ളൂ. എന്താണത്? അവന് വല്ല പ്രയാസവും നേരിട്ടാൽ ക്ഷമിക്കും, ഇത് റബ്ബിന്റെ അടുത്തുനിന്നാണ്. അവന് വല്ല സന്തോഷം ഉണ്ടായാലും നന്ദി കാണിക്കും, കാരണം രണ്ടും റബ്ബിന്റെ അടുത്തുനിന്നാണ്, രണ്ടും അള്ളാഹു നൽകുന്നതാണ്.
ഈമാനിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അൽ ഈമാൻ ബിൽ ഖദർ. ഖദറിലെ ഈമാനാണ്. ആരതിനെ നിഷേധിച്ചോ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഖദറിനെ നിഷേധിച്ചവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ആ ഖദറിന്റെ വിശ്വാസം എന്താണ്? നന്മയും തിന്മയും ആത്യന്തികമായ റബ്ബിന്റെ കൈകളിൽ നിന്നാണ്. ഈ ഭൗതികമായ കാരണങ്ങളൊന്നും അതിന് പര്യാപ്തമല്ല. അതുകൊണ്ട് തന്നെ അവർ ഭൗതിക കാരണങ്ങളിൽ എഴുത്തിമാത് ചെയ്യില്ല, അമിതമായി ആശ്രയിക്കില്ല. പിന്നെയോ അവർ അള്ളാഹുവിലാണ് ആശ്രയിക്കുക, അവർ അള്ളാഹുവിനാണ് ബലമേൽപ്പിക്കുന്നത്. അതുകൊണ്ട് റബ്ബ് പറഞ്ഞ കാരണങ്ങളെ പടച്ച റബ്ബ് അനുവദിച്ച രൂപത്തിൽ അവർ സമീപിക്കും. അത് സമീപിക്കുമ്പോൾ അവരുടെ മനസ്സിൽ എന്താണ്ടാവുക? പടച്ച റബ്ബിനെ കുറിച്ച് റബ്ബാണ് സഹായിക്കുന്നതെന്നുള്ളതാണ്. ഏതുപോലെ നമ്മൾ ഈ ദുനിയാവിൽ ഒരാളോട് സഹായം ചോദിക്കുന്നു, നമ്മളുടെ മുമ്പിലുള്ള ഒരു വ്യക്തിയോട് നമ്മളൊരു സഹായം ചോദിക്കുന്നു, നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ ഉമ്മയോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ മക്കളോട്, മുതലാളി തൊഴിലാളിയോട്, അങ്ങനെ പരസ്പരം സഹായം ചോദിക്കില്ല. അത് സഹായം ചോദിക്കുമ്പോൾ ഒരു മുഅ്ഹിദിന്റെ മനസ്സിൽ റബ്ബിനോട് ആ വിഷയത്തിലുള്ള പ്രാർത്ഥന ആദ്യം പോയിട്ടുണ്ടാവും. പടച്ച റബ്ബേ, ഞാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യം നടപ്പിലാക്കാനുള്ള തൗഫീഖ് നീ തരണേ, ഞാൻ ആഗ്രഹിക്കുന്ന സഹായം ലഭിക്കാനും അത് തരാനുമുള്ള തൗഫീഖ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് നീ തോന്നിപ്പിക്കണേ. ഇങ്ങനെ തുടങ്ങിയുള്ള റബ്ബിലേക്കുള്ള ദുആ പോയിട്ടുണ്ട്. ഒരു കാരണം എന്നുള്ള നിലക്ക് അതിനപ്പുറത്തേക്ക് ഒരു സത്യവിശ്വാസിയുടെ മനസ്സ് ഒരു സൃഷ്ടിയെ ആശ്രയിക്കുകയില്ല. ആശ്രയിച്ചാൽ അത് ശിർക്കിലേക്ക് കൊണ്ടുപോകും, അത് കുഫറിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഒരു കൃഷിയിടത്തിൽ വിത്തറിയുന്ന കർഷകന്റെ ഭാവം മാത്രമേ ഒരു സത്യവിശ്വാസിക്ക് ദുനിയാവിൽ ആരോട് സഹായം ചോദിക്കുമ്പോൾ ഉണ്ടാവൂ. ഒരു കർഷകൻ വയലിലേക്ക് വിത്തറിയുന്ന അയാളുടെ മനസ്സിലുള്ളത് റബ്ബ് മുളപ്പിക്കും, പടച്ച റബ്ബ് ഇതിനെ മുളപ്പിക്കും, ഞാനൊരു കാരണം ചെയ്യുക മാത്രം, റബ്ബാണ് ഇതിന് മുളപ്പിക്കുന്നത്. നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ല, നിങ്ങളാണോ അത് മുളപ്പിക്കുന്നത്? അതല്ല, നാമാണോ? ഏത് കർഷകനും അറിയാം ഞാൻ വിത്തിടുന്നു മാത്രമേ ഉള്ളൂ, അത് മുളപ്പിക്കുന്നതും അതിനെ അഭിവൃദ്ധി നൽകുന്നതും റബ്ബ് മാത്രമാണ്. റബ്ബ് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, റബ്ബ് മഴ പെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകില്ല. ഈ ഒരു മനോഭാവമാണ് ഏതൊരു സൃഷ്ടിയോട് സഹായം ചോദിക്കുമ്പോഴും ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാവുന്നത്. പടച്ച റബ്ബാണ് സഹായിക്കേണ്ടത്, ഇതൊരു കാരണം മാത്രമാണ് എന്നാണ് അയാളുടെ മനസ്സിൽ ചിന്തയുണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിന്റെ ഏത് വിഷയങ്ങളിലും നമ്മൾ അത് പൂർണ്ണമായും സമർപ്പിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല. റബ്ബിനോടാണ് നമ്മൾ സഹായം ചോദിക്കേണ്ടത്. പടച്ച റബ്ബിനോടാണ് നമ്മളുടെ മനസ്സിൽ ആ നിരക്കുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാവേണ്ടത്. ഇൻഷാല്ലാഹ് ഇസ്തിയാനയുടെ വ്യത്യസ്ത ഭാഗങ്ങളെ കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കുന്നതാകും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ആരാധിക്കണമെങ്കിൽ, അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് റബ്ബിനോടെ സഹായം അത്യാവശ്യമാണ്. അപ്പൊ ആദ്യം പറഞ്ഞത് മഖ്സൂദാണ്, ഇയ്യാക നഅബ്ദു എന്നത് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമാണെങ്കിൽ, രണ്ടാമത് പറഞ്ഞത് അതിലേക്കുള്ള വസീലയാണ്. ഇയ്യാക നസ്തഈൻ എന്നത് അതിലേക്കുള്ള വസീലയാണ്. റബ്ബിന് മാത്രമാണ് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. പക്ഷേ അതിന് എന്തുകൂടി വേണം? പടച്ച റബ്ബിന്റെ സഹായം വേണം. വൈൻ ഖാല ഖാഇലു, ഒരു ചോദ്യകർത്താവ് ഇങ്ങനെ ചോദിച്ചു എന്നിരിക്കട്ടെ, പടച്ച റബ്ബിന്റെ സഹായം കിട്ടിയാലല്ലാതെ നമുക്ക് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ ആദ്യം ഇസ്തിയാനയും പിന്നെ ഇബാദത്തും അല്ലേ പറയേണ്ടത്? ഇയ്യാക നസ്തഈനു വഇയ്യാക നഅബ്ദു എന്നല്ലേ പറയേണ്ടത്? കാരണം സഹായം കിട്ടിയാലല്ലേ നമുക്ക് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ കഴിയുള്ളൂ എന്നൊരു ചോദ്യകർത്താവ് ചോദിച്ചാൽ അതിന്റെ മറുപടി ആയിക്കൊണ്ട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി. ഫുഖഹാക്കൾ പറഞ്ഞു, അറബി ഭാഷയിൽ അറബികളുടെ ശൈലി അനുസരിച്ച് മുഹിമ്മായതിനെ, അഹമ്മായതിനെ, ഏറ്റവും പ്രധാനപ്പെട്ടതിനെ ആദ്യവും അതിനുശേഷം അതിന്റെ വസീലയെയും വിശദീകരിക്കും. അങ്ങനെ അപ്പൊ ആദ്യം പ്രധാനപ്പെട്ടത് പറയുക, പിന്നെ അതിന്റെ താഴെയുള്ളത് പറയുക, അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരുന്ന മറ്റു വഴികളെ കുറിച്ച് പറയുക. അതുകൊണ്ട് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദു, ജിന്നിനെയും ഇൻസിനെയും ഒക്കെ സൃഷ്ടിച്ചതിലേക്ക് ഇബാദത്ത് ചെയ്യാനാണ്. അപ്പൊ ആത്യന്തിക ലക്ഷ്യം ഇബാദത്താണ്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു റബ്ബേ എന്ന് ആദ്യം നമ്മൾ പ്രഖ്യാപിക്കുന്നു. ഇയ്യാകനഅബ്ദു. അതേ സന്ദർഭത്തിൽ അതിലേക്കുള്ള വസീലയാണെന്ത്? ഇസ്തിആന. ഇസ്തിആന ഇബാദത്തിലേക്കുള്ള വഴിയാണ്. അപ്പൊ ലക്ഷ്യം ആദ്യം പറഞ്ഞു, പിന്നെ വഴിയെ കുറിച്ച് പറയുന്നു. ഇയ്യാകനസ്തഈൻ, നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. തഫ്സീർ സഅദിയിൽ നമുക്ക് കാണാം, والقيام بعبادة الله والاستعانة به هو الوسيلة للسعادة الأبدية.
അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലും ആ വിഷയത്തിൽ റബ്ബിനോട് സഹായം ചോദിക്കലും അവസാനമില്ലാത്ത വിജയത്തിന്റെ സഹാദത്തിന്റെ കാലഘട്ടത്തിലുമുള്ള സ്വർഗീയ സുഖത്തിന്റെ വസീലയാകുന്നു. വൽ നജാത്തു മിൻ ജമീഇ ശുറൂർ, എല്ലാ ശർറുകളിൽ നിന്നുള്ള രക്ഷയും എന്താണ്? ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നതിന്റെ ആശയമാണ്. ഫലാ സബീല ഇലൽ നജാ ഇലൽ നജാതി ഇല്ലാ ബിൽ ഖിയാമി ബിഹിമാ, വിജയത്തിലേക്ക് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയെങ്കിലല്ലാതെ മാർഗമില്ല. ഇബാദത്തും ഇസ്തിയാനത്തും പൂർണ്ണമായും അള്ളാഹുവിന് നൽകിക്കൊണ്ടുള്ള ആ ഒരു ജീവിത രീതിയിലൂടെ അല്ലാതെ ഒരാൾക്കും വിജയത്തിലെത്തുക സാധ്യമല്ല. ഒരു ഇബാദത്ത് ഇബാദത്തായി തീരാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഇതാ കാരണത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്സൂദൻ ബിഹാ വജ്ഹല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് സ്വീകരിക്കുകയും റബ്ബിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവർ ഇബാദത്ത് ചെയ്യട്ടെ. ഫബി ഹദൈനിൽ അംറൈനി തകൂനു ഇബാദ, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു പ്രവൃത്തി ഇബാദത്താവുന്നത്. ഒന്ന് നബിയുടെ സുന്നത്ത് പിൻപറ്റണം, മറ്റൊന്ന് ഹൃദയത്തിൽ ഇഖ്ലാസ് ഉണ്ടാകണം. വദഖറാൽ ഇസ്തിആന ബഅദൽ ഇബാദ, ഇബാദത്തിന് ശേഷം ഇസ്തിആനത്തിനെ പറയാനുള്ള കാരണം മഅ ദുഖൂലിഹാ ഫീഹാ, ഇസ്തിആനത്ത് ഇബാദത്ത് പെട്ടത് തന്നെയാണ്. പക്ഷേ ഇയ്യാക നഅബ്ദു, നാം നേരത്തെ പറഞ്ഞു ദുആ ഹുവൽ ഇബാദ, ദുആ തന്നെയാണ് ഇബാദത്ത്, അത് തന്നെയാണ് ഇസ്തിയാനത്തും. അപ്പൊ ഇസ്തിയാനത്ത് ഇബാദത്തിൽ പെട്ടതായിരിക്കെ പിന്നെ ഇസ്തിയാനത്തിനെ കുറിച്ച് വേറെ തന്നെ പറയാനുള്ള കാരണം എന്താണ്? ലിഇഹ്തിയാജി ലഅബ്ദി ഫീ ജമീഇ ഇബാദാതിഹി, ഒരടിമക്ക് തന്റെ എല്ലാ ഇബാദത്തുകളിലും റബ്ബിന്റെ സഹായം വേണം എന്നുള്ളത് കൊണ്ടാണത്. ഫഇന്നഹു ലം യഅനില്ലാ ലം യഹ്സുൽ ലഹു മാ യുരീദുഹു മിൻ ഫിഇലി ലവാമിർ വജ്തിനാബിൻ നവാഹി. എന്നാൽ ഒരാൾ ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളെ ആ നിലക്ക് സഹായിച്ചിട്ടില്ലെങ്കിൽ നന്മ ചെയ്യാനോ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനോ ഒരു അടിമക്ക് കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തലൈനാ ഫലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ, റബ്ബേ നീ തൗഫീഖ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഹിദായത്ത് കിട്ടുമായിരുന്നില്ല, ഞങ്ങൾ നമസ്കരിക്കുകയോ നോമ്പ് നോൽക്കുകയോ സകാത്ത് കൊടുക്കുകയോ ചെയ്യുമായിരുന്നില്ല റബ്ബേ, നിന്റെ തൗഫീഖ് കൊണ്ടാണ് ഞങ്ങൾക്ക് ഹിദായത്ത് ലഭിച്ചത്. ഇന്നകലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ, നബിയെ താങ്കൾ ഇഷ്ടപ്പെട്ട ആളുകളെ പോലും ഹിദായത്തിലാക്കാൻ നബിക്ക് കഴിയില്ല. നബിക്ക് എത്ര ഇഷ്ടമായിരുന്നു തന്റെ പിതാമഹനെ, അതുപോലെ തന്നെ തന്നെ സംരക്ഷിച്ച ആളുകളൊക്കെ ഇസ്ലാം സ്വീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിയായ ആഗ്രഹമായിരുന്നു. എത്രത്തോളം ചോദിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ അതിനോടുള്ള കടുത്ത ദുഃഖം കൊണ്ട് സ്വന്തം നഫ്സിനെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയിരുന്നു. അത്രക്ക് സങ്കടമായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താൻ പ്രബോധനം ചെയ്യുന്ന കാര്യങ്ങൾ തന്റെ പ്രിയപ്പെട്ടവർ സ്വീകരിക്കുക എന്ന്. പക്ഷെ അവർ സ്വീകരിക്കാതിരുന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് വല്ലാത്ത വിഷമുണ്ടായി. പക്ഷെ അള്ളാഹു സമാധാനിപ്പിച്ചു. ഇന്നക്കലാ തഹദീമൻ അഹ്ബബ്, നബിയെ താങ്കൾ ഇഷ്ടപ്പെട്ടവർക്ക് ഹിദായത്ത് തരാൻ കൊടുക്കാൻ താങ്കൾക്ക് കഴിയില്ല, അത് റബ്ബിന്റെ കയ്യിലാണ്. അള്ളാഹു അവർ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കുന്നു. ഒരിക്കൽ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറഞ്ഞു, രണ്ട് സത്യവിശ്വാസികൾ തമ്മിൽ കണ്ടുമുട്ടുകയും കൈ കൊടുക്കുകയും ചെയ്താൽ ഒരു വൃക്ഷത്തിലെ ഉണങ്ങിയ ഇലകൾ വീഴുന്നത് പോലെ അവരുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നതാണ്. സത്യവിശ്വാസികൾ പരസ്പരം കൈ കൊടുത്താൽ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്ത തന്റെ ശിഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന ഹാദാ യസീർ, എന്നാൽ ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണല്ലോ. ഇന്ന ഹാദാ യസീർ, വളരെ എളുപ്പമുള്ള കാര്യമാണ്. നോക്കൂ, നിങ്ങൾ രണ്ടാളുകൾ കണ്ടുമുട്ടുക, അവർ കൈ കൊടുക്കുക. പക്ഷേ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അങ്ങനെ പറയുന്നത് എളുപ്പമല്ല, എളുപ്പമല്ല. നമ്മൾ വിചാരിക്കുന്ന നിസ്സാരമാണ്, റബ്ബിന്റെ മഹൂനത്തില്ലാതെ റബ്ബിന്റെ സഹായമില്ലാതെ നടക്കുന്നിട്ട് അദ്ദേഹം ഖുർആനിൽ ആയത്ത് ഓതി കൊടുത്തു. എന്താണത്? ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅ മാ അൽഫ്ത ബൈന ഖുലൂബിഹിം വലാകിന്നല്ലാഹ അൽഫ ബൈനഹും. നബിയേ, ഭൂമിയിലുള്ള മുഴുവൻ വിഭവങ്ങളും താങ്കൾ ചെലവഴിച്ചാലും അവരുടെ ഹൃദയങ്ങളെ തമ്മിൽ ഇണക്കാൻ താങ്കൾക്ക് സാധ്യമല്ല.
മറിച്ച് അവർക്കിടയിൽ ഇണക്കം ഉണ്ടാക്കുന്നത് ആരാണ്? അല്ലാഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് കിസ്രയുടെ, കൈസറിന്റെ, ഈജിപ്തിന്റെ അല്ല, ഭൂമിയിലെ മുഴുവൻ രാജാക്കന്മാരുടെ സമ്പത്തും രണ്ടാളുകളെ ഇണക്കാൻ വേണ്ടി നബി ഉപയോഗിച്ചിരുന്നെങ്കിൽ അവർ പ്രണങ്ങി തന്നെ നോക്കുകയാണെന്നില്ലായിരുന്നു. നിങ്ങൾ എന്ത് ചെലവഴിച്ചിട്ടും രണ്ടാളുകളെ ഇണക്കാൻ കഴിയില്ല. റബ്ബിന്റെ അള്ളാഹുവാണ് നിങ്ങൾക്കിടയിൽ ഉൽഫത്ത്, സ്നേഹബന്ധം, മുഹബത്ത്, മവദ്ദത്ത് ഒക്കെ തരുന്നത് റബ്ബാണ്. റബ്ബിന്റെ തൗഫീഖാണ്. എന്നെ ഹാലാലെ യസീർ എന്ന് പറയണ്ട, അത് എളുപ്പമല്ല, പടച്ച റബ്ബിന്റെ സഹായമാണ്. വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുന്തും അഅദാഅ ഫഅല്ലഫ ബൈന ഖുലൂബികും. അള്ളാഹുവിന്റെ നിഅമത്ത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ എന്താക്കി? പരസ്പരം മിത്രങ്ങളാക്കി. പടച്ച റബ്ബിന്റെ തൗഫീഖ് ഇല്ലാതെ ഒന്നും നടക്കൂല, റബ്ബിന്റെ സഹായമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാം സ്വീകരിച്ച മുഹാജിറുകളും അൻസാറുകളും അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ വഴികേടിലായിരുന്നു, പക്ഷേ ഫഹദാകുമുല്ലാഹു ബി, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകി എന്നിലൂടെ. അവിടെ ആരെ മുന്തിച്ചത്? അല്ലാഹുവിനെ. അല്ലാഹുവാണ് നൽകിയത് എന്നിലൂടെ. എന്ന അല്ലാഹു ഒരു സബബാക്കി മാത്രം, ഹിദായത്ത് അല്ലാഹു. علي رضي الله عنه ونود الله رسول الله صلى الله عليه وسلم قال لنا والله لا يهدي الله بك رجلا നിന്നിലൂടെ അല്ലാഹു ഒരാൾക്ക് ഹിദായത്ത് കൊടുത്താൽ, നീ കൊടുത്താൽ എന്നല്ല, പിന്നെ അല്ലാഹു കൊടുത്താൽ നിന്നിലൂടെ, കാരണം മാത്രമാണ് അലി റളിയല്ലാഹു തആല, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും കാരണം മാത്രമാണ്. ഞാൻ നിങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു മര്യാദയിൽപ്പെട്ടതാണത്. ഒരു നിഅമത്തിനെ നമ്മൾ ഒരു വ്യക്തിയിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് അള്ളാഹുവിലൂടെ അല്ലെങ്കിൽ റബ്ബിന്റെ പേര് പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മളത് പറയേണ്ടത്. അള്ളാഹുവിനെ മുന്തിക്കണം നമ്മളത്, ഇല്ലെങ്കിൽ സ്വയം ഒരു ഇജാബ് വരാനത് കാരണമായി തീരും. ഇന്ന വ്യക്തിയില്ലായിരുന്നെങ്കിൽ ഇവരാരും ശരിയാകുമായിരുന്നില്ല, ഇന്ന പ്രസ്ഥാനമില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. അത് ചെറിയ തരം ശിർക്കും അള്ളാഹുവിനോടുള്ള നന്ദികേടിലേക്കും ആ വാചകത്തിൽ ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കാതെ മനസ്സിലില്ലാതെ പറയാനായിരിക്കും. പക്ഷെ അങ്ങനെ പറയരുത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടി ഇന്ന പ്രസ്ഥാനത്തിലൂടെ, റബ്ബിന്റെ തൗഫീഖോടു കൂടി ഇന്ന വ്യക്തിയിലൂടെ എന്ന് പടച്ച റബ്ബിനെ മുന്തിച്ചുകൊണ്ടല്ലാതെ നമ്മൾ അത്തരത്തിലുള്ള വാചകങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. റബ്ബിന്റെ തൗഫീഖ്, അള്ളാഹുവിന്റെ മഹോനത്ത്, അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഈ വക കാര്യങ്ങളൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അവനിൽ ഇസ്തിആനത്ത് നടത്തി അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഒരു വാചകം ഞാൻ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഞാൻ അദ്ദേഹം പറയാം, മഹാപണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റ് ഏതൊരാളുടെ പേര് പറഞ്ഞാലും നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ ആ പേരൂടി പറയും, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. പക്ഷേ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് മാത്രം പറഞ്ഞ് മതിയാക്കാവുന്ന ഒരു വ്യക്തിയാണ്, മഹാപണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ. അദ്ദേഹം പറയാണ്, ഞാൻ ഇസ്ലാമിന്റെ ആദർശങ്ങളെക്കുറിച്ച്, അഖീദയെക്കുറിച്ച് ഞാൻ ധാരാളം പഠിച്ചു മനസ്സിലാക്കി. അവസാനം എനിക്കത് മനസ്സിലായി, രണ്ട് കാര്യങ്ങളിലാണത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഇസ്തിമ്പാത്താണ്. എന്നിട്ട് അവസാനം പിന്നീട് അദ്ദേഹം പറയാറ്, പിന്നീട് എനിക്കത് കാണാൻ സാധിച്ചു, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത്. കാരണം ഒന്നാമത് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക, രണ്ടാമത്തത് എല്ലാ അഹങ്കാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക. അപ്പോൾ ഒരാൾ യഥാർത്ഥ അടിമയായി മാറും, ഒരു ശരിയായ പക്ക അടിമയായി ആ വ്യക്തി മാറുന്നത്. അദ്ദേഹം പറയാണ്, ചില വ്യക്തികളുണ്ട്, ഖദിയഖ്സിദൂന തആത്തല്ലാഹി വ റസൂലി ലാകിൻ ലാ യുഹഖിഖൂന തവക്കുല അലൈഹി വൽ ഇസ്തിആനത ബി. ചില ആളുകൾ അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കുന്നവരാണ്, പക്ഷെ റബ്ബിനോടുള്ള ഇസ്തിആനത്ത്, ദുആ, പ്രാർത്ഥന കുറവാണ്, ഇസ്തിആനത്ത് വളരെ കുറവാണ്. ഫഹാഉല യുസാബൂന അല ഹുസ്നി നിയ്യതിഹിം വ അല തആതിഹിം. അവരുടെ നല്ല നിയ്യത്ത് അനുസരിച്ച് അല്ലാഹു ഇൻഷാഅല്ലാഹ് അവർക്ക് പ്രതിഫലം കൊടുക്കും. لكنهم مخذولون فيما يقصدونه اذ لم يحققوا الاستعانه بالله والتوكل عليه ولهذا يبتلى الواحد
min ha'ula'i bil-la'fi wal-jaz'i tharatan wa bil-i'jabi ukhra. അതുകൊണ്ട് തന്നെ ഇവരിൽ ചിലർ പരീക്ഷിക്കപ്പെടും. ദുർബലത കൊണ്ട്, തോൽവി കൊണ്ട്, പരീക്ഷണങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്. എന്താണത്? അവരുടെ നിയ്യത്ത് ശരിയാണെങ്കിലും വലിയ ശിർക്കിലേക്ക് അവർ പോയിട്ടില്ലെങ്കിലും അള്ളാഹുവിനെ അവലംബിക്കുന്നതിലോ മറ്റോ അവർ നടത്തുന്ന വീഴ്ച കാരണം ചെയ്യേണ്ട ദിക്റുകൾ ദുആകൾ വിട്ടുപോവുക, പടച്ചറപ്പിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ വിട്ടുപോവുക, വിനയത്തോടുകൂടി ചെയ്തു തീർക്കേണ്ട പലതും ചെയ്യാതിരിക്കുക, അതിൻ്റെ പേരിൽ പല പരീക്ഷണങ്ങളും അവർക്കുണ്ടാകാം. ചില ആളുകൾ തെറ്റിദ്ധരിച്ചത് തൗഹീദ് പറയുന്നവരായാൽ പിന്നെ എല്ലാമായി. ആ തൗഹീദിന്റെ കൂടെ, ഇബാദത്തിന്റെ കൂടെ ഒന്നുകൂടി വന്നത് വിനയം, തായ്മ, എളിമ, അഹങ്കാരമില്ലാത്ത അവസ്ഥ. അതില്ലെങ്കിൽ പരാജയം ഉണ്ടാവും. അപ്പൊ അദ്ദേഹം പറയാണ്, ഒന്നുകിൽ ദുർബലത കൊണ്ട് പരീക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ സ്വയം പര്യാപ്തത തോന്നുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയും. മൂന്നാമത് നബി എണ്ണിയത് ഇഅ്ജാബുൽ മർഇ ലിനഫ്സിഹി. ഒരു മനുഷ്യന് സ്വന്തത്തോടെ തന്നെ മതിപ്പ് തോന്നലെന്താണ്? അഹം നമ്മളുടെ എല്ലാത്തിനെയും നശിപ്പിച്ചു കളയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുകയാണ്, ഒന്നാമത്തത് നിങ്ങൾ എന്തു വേണം? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് എല്ലാ ശിർക്കും മുക്തമാവുക. രണ്ടാമത് പൂർണ്ണമായും അള്ളാഹുവിൽ ഏത്തിമാദ് ചെയ്ത് വിനയാനിതരായി തീരണം. ഈ രണ്ട് മഹത്തായ തത്വങ്ങൾ കൊണ്ടാണ് ഒരു യഥാർത്ഥ വ്യക്തി ശരിയായ അടിമയായിത്തീരുന്നത്, യഥാർത്ഥ ഇബാദത്ത് സ്ഥാപിതമാകുന്നത്, യഥാർത്ഥ ഇസ്ലാം സ്ഥാപിതമാകുന്നത്. എന്നിട്ട് അദ്ദേഹം പരിശുദ്ധ ഖുർആനിൽ നിന്ന് അതിനൊരു തെളിവ് തരികയാണ്. ഹുനൈൻ യുദ്ധത്തിൽ അതിന്റെ തുടക്കത്തിൽ ആര് പരാജയപ്പെട്ടു? മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടു. അന്ന് മുസ്ലിങ്ങൾ എണ്ണത്തിൽ വളരെ കൂടുതലാണ്. അതിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയൗമ ഹുനൈൻ, ഹുനൈൻ യുദ്ധത്തിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചു. ഇത് അജബത്തുക്കും കസറത്തു, നിങ്ങൾക്ക് നിങ്ങളുടെ എണ്ണം കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സ്വയം ഷാറായിട്ടുണ്ട് എന്ന് തോന്നി. ശരിക്കും ശ്രദ്ധിക്കും, ഇത് അജബത്തുക്കും കസറത്തുക്കും ഫലം തുഗ്നി അൻകും മിനല്ലാഹി ഷൈ. പക്ഷെ ഒരു ഉപകാരം ഉണ്ടായില്ല, കുറെ ആളുണ്ടായി, അതുകൊണ്ട് വല്ലതുണ്ടായോ? ഒന്നും ഉണ്ടായില്ല. ഭൂമി വിശാലമായിട്ട് നിങ്ങൾക്കത് ഇടുങ്ങിയതായി തോന്നി. കുറെ ആള് നമ്മളെ പിറകിലുണ്ടല്ലോ, നിങ്ങൾക്ക് സ്വയം ഒരു മതിയായി. ഏകദേശം അറച്ചു ആളാളാ, പുറത്തു അർത്ഥമൊക്കെ ഉണ്ട്, കാര്യമില്ല. പടച്ചോന്റെ സഹായം വേണം, വിനയം വേണം, പ്രാർത്ഥന വേണം, ഇസ്തിയാനത്ത് വേണം, ഇല്ലെങ്കിൽ അപകടമാണ്. പിന്നെ നിങ്ങൾ പിന്തിരിഞ്ഞോടി. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ട്, ആ സൈന്യത്തിൽ റസൂലുള്ളണ്ട്, അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്. അവരെ കൂടി നല്ലട്ടോ പറയുന്നത്, പക്ഷെ അവരെല്ലാം ഉൾക്കൊണ്ട ആ സൈന്യത്തിലെ മുസ്ലിമീങ്ങളിൽ ചിലർ പിന്തിരിഞ്ഞോടി. എന്താ കാരണം? ഇത് ആജവത്തുക്കും കസറത്തുക്കും, നിങ്ങളുടെ എണ്ണത്തിൽ നിങ്ങൾക്ക് കുറച്ചൊരു അഹങ്കാരം തോന്നും. നമ്മൾ കുറെ ആളുണ്ട്, അതുകൊണ്ട് അങ്ങനെ ആളെ കൊണ്ടായിരുന്നോ നിങ്ങൾ ജയിച്ചത്? അല്ലാഹുവിന്റെ ചോദ്യം, വദ്കുറൂ ഇദാന്തും ഖലീലും മുസ്തവഅഫൂന ഫിൽ അർ തഖാഫൂന അൻ യതഖത്തഫകും അന്നാസ് ഫആവാകും വഅയ്യദകും ബിനസ്രി വറസഖകും മിനൽ തയ്യിബാത്ത്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു, ജനങ്ങൾ നിങ്ങളെ റാഞ്ചി എടുക്കുമാർ അത്രയും കുറവായിരുന്നു നിങ്ങൾ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ സഹായിച്ചു. ഇദ് തസ്തഗീസൂന റബ്ബകും ഫസ്തജാബ ലകും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. റബ്ബിനോട് നിങ്ങൾ ഇസ്തിആന നടത്തിയപ്പോൾ പടച്ചുറപ്പ് മലക്കുകളെ വിട്ട് നിങ്ങളെ സഹായിച്ചു. അതുകൊണ്ട് എണ്ണം കൂടുതലായിരുന്നില്ല നിങ്ങളെ രക്ഷപ്പെടുത്തിയത്, റബ്ബ അല്ലാഹുവാണ് സഹായിച്ചു. അതിൽ നിന്ന് മാറി ഞങ്ങളുടെ എണ്ണമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചപ്പോൾ, ഇത് അജബക്കും കസറത്തുക്കും, നിങ്ങളുടെ എണ്ണം കൂടുതൽ നിങ്ങൾ അത്ഭുതപ്പെടുത്തിയപ്പോൾ തോറ്റുപോയി. എനിക്കും നിങ്ങൾക്കും ഇത് ഉറവാടമായി തീരട്ടെ. അതുകൊണ്ട് ഒരാൾക്ക് സ്വന്തത്തെ സംബന്ധിച്ചോ, സ്വന്തം ഗ്രൂപ്പിനെ സംബന്ധിച്ചോ, സ്വന്തം വിഭാഗത്തെ സംബന്ധിച്ചോ, സ്വന്തം കുടുംബത്തെ സംബന്ധിച്ചോ, എന്തിനെ കുറിച്ചും താനാണ് അല്ലെങ്കിൽ തൻ്റെ വിഭാഗമാണ് എന്ന ചിന്തയിലേക്ക് വന്നാൽ അത് നാശം. അതുകൊണ്ട് ഇബാദത്തിൻ്റെ കൂടെ വിടാതെ വിടാതെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് എന്താണ്? ഇസ്തിഹാനത്താണ്, വിനയമാണ്, എല്ലാം റബ്ബിലേക്ക് സമർപ്പിക്കാനുള്ള കഴിവാണ്, പടച്ചറബിന്റെ സഹായം ഇല്ലാതെ ഒന്നും നടക്കൂല എന്ന ചിന്തയാണ്. നിങ്ങൾ നോക്കൂ, അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പ്രബോധനം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅ്,
ഇന്ത കഴിവിന്റെ പരമാവധി ഇസ്ലാം ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. മുഫസ്സിരീങ്ങൾ പറയാനും ആ വാചകത്തിൽ ഒരു എഴുചാവുണ്ട്. എന്താണ് ഇന്ത കഴിവിന്റെ പരമാവധി? മസ്തത്താത്തു എല്ലാ എഴുചാവ് ആ നിലക്കല്ല എന്ന് തെളിയിക്കാൻ അദ്ദേഹം ഉടനെ അടുത്ത വാചകം ഉപയോഗിച്ചു. എന്താ വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. റബ്ബിൽ തൗഫീഖ് ആക്കിക്കൊണ്ട് അല്ലാതെ ഒറ്റക്കല്ല. അപ്പൊ സ്വന്തം നഫ്സിനെ കുറിച്ച് പറഞ്ഞ് അവിടെ എഴുജാബ് വരാനുള്ള സാധ്യത ഉണ്ടായതിനാൽ ആ വാതിൽ അദ്ദേഹം അടച്ചിട്ട് രണ്ടാമത്തെ വാക്ക് ഉപയോഗിച്ചു, വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. റബ്ബിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും മുക്തിയും ഇല്ല. ബാങ്കിന്റെ അദാനിന്റെ വാചകം നമ്മൾ ആവർത്തിക്കുമ്പോൾ അല്ലാഹു അക്ബറിനും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ പറയുമ്പോൾ ഹയ്യ അലസ്സലാ നിസ്കരിക്കാൻ വരൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ല. അതിന്റെ ഹിക്മത്തിനെ കുറിച്ച് ചർച്ച ചെയ്തിടത്തിൽ പണ്ഡിതന്മാർ ഇസ്തിമ്പാത്ത് ചെയ്തു എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഉപയോഗിച്ചത്. കാരണം ആദ്യം പറഞ്ഞതൊക്കെ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നതും എന്നാൽ പള്ളിയിലേക്ക് നമുക്ക് പോകണമെങ്കിൽ എന്തു വേണം? റബ്ബിന്റെ തൗഫീഖ് വേണം. പള്ളിയിൽ പോയി നിസ്കരിച്ച് തിരിച്ചു വരാൻ റബ്ബിന്റെ തൗഫീഖ് വേണം. വീട്ടിൽ നടക്കുമ്പോൾ നമ്മൾ പറയും ബിസ്മില്ലാ തവക്കൽ തുഅല്ലാ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. ഞാനൊരു കാര്യം ഉദ്ദേശിച്ച് ഇറങ്ങാണ്, പക്ഷെ പടച്ചവന്റെ സഹായം ഇല്ലാതെ അത് ചെയ്ത് തീർത്ത് എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഖാറൂനിന്റെ സമ്പത്ത്, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹിം وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة ولي القوة إذ قال له قومه لا تفرح إن الله لا يحب الفرحين. قارون ഇന്റെ ഖജനാവിന്റെ താക്കോലുകൾ വഹിക്കാൻ ശക്തന്മാരായ ആളുകൾ വേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഒട്ടകങ്ങൾ താക്കോൽ വഹിക്കാൻ അത്രക്കുണ്ടായിരുന്നു. അപ്പോ ഫഖറജ അല ഖൗമിഹി ഫീ സീനതി, തന്റെ എല്ലാ അലങ്കാരങ്ങളുമായി ഒന്ന് പുറത്ത് എല്ലാരെയും കാണിക്കണം എന്ന് ആർക്ക് തോന്നി? കാറൂൻ എന്ന് തോന്നിന്ന. സകല സമ്പത്തും കൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിന്ന. എന്നിട്ട് പറഞ്ഞു, കാല കാറൂൻ പറയാണ്, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇതൊക്കെ നിന്റെ കഴിവുകൊണ്ട് നേടിയതാ, നിന്റെ ബുദ്ധി, നിന്റെ പഠനം, നിന്റെ ഡിഗ്രി, നിന്റെ കഴിവ്, നിന്റെ സാമർത്ഥ്യം, നിന്റെ സംസാരിക്കാനുള്ള കഴിവ്, നിന്റെ ഭാഷയിലെ നിപുണത, അതുകൊണ്ട് കിട്ടിയതാണ് ഇതൊക്കെ എന്നുള്ള പോലെ അദ്ദേഹം പറയുന്നത്, ഇതൊക്കെ എന്റെ അറിവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാ. റബ്ബിനെ മറന്നുള്ള സംസാരം, അള്ളാഹുവിന്റെ തിരിച്ചുള്ള ചോദ്യം, അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി من هو اشد منه قوه واكثر جمعا. അവൻ അറിഞ്ഞിട്ടില്ലേ, അവൻ പഠിച്ചിട്ടില്ലേ, ഇവന് മുമ്പ് ഒരുപാട് സമുദായങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, പണക്കാർ, ഇവനേക്കാൾ അധികം രാജാധിപത്യവും ആൾക്കാരും ഉണ്ടായിരുന്നവർ, അവരൊക്കെ അള്ളാഹു നശിപ്പിച്ച ചരിത്രം ചെന്നാലി അറിഞ്ഞിട്ടില്ലേ? റബ്ബ് ചോദിക്കാം. അങ്ങനെ അവനെയും അവന്റെ സമ്പത്ത് മുഴുവൻ അള്ളാഹു ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു, ഭൂമിക്കടിയിലേക്ക് ആയിത്തിക്കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. ഒരു മനുഷ്യന്റെ തന്നോട് തന്നെ അതൊക്കെ എന്റെ കഴിവോണ്ട് കിട്ടുകയാണ് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അവന്റെ പരാജയം സുനിശ്ചിതമാണ്. അതുകൊണ്ട് ഒരു വേള അത് കുഫറിലേക്കും ശുർക്കിലേക്കും എത്തിക്കും. എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നവരാണല്ലോ നമ്മളൊക്കെ. അതിൽ നമ്മൾ വായിക്കും രണ്ട് ആളുകളുടെ ചരിത്രം. തോട്ടക്കാരനായ ഒരാളും അത്രയൊന്നും സമ്പത്തില്ലാത്ത ഒരു ദരിദ്രനാണ്. അതിനെ കുറിച്ച് അള്ളാഹു പറയാണ്, വദഹല ജന്നതഹു വഹുവ ളാലിമു ലിനഫ്സി ഖാല മാ അളുന്നു അൻ തബീല ഹാദിഹി അബദ വമാ അളുന്നു സാഅത ഖാലിമ വലി ഉറദിതു ഇലാ റബ്ബി ലാ അജിദന്ന ഖൈറ മിൻഹാ മുൻഖലബ ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാദിറു അകഫർത ബില്ലദി ഖലഖക മിൻ തുറാബ് സുമ്മ മിൻ നുത്ഫതിൻ സുമ്മ സവ്വാക റജുല لكنه والله ربي ولا اشرك بربي احدا ولولا اذ دخلت جنتك قلت ما شاء الله لا قوه الا بالله ان ترني انا اقل منك مالا وولدا. അതോട്ടക്കാരെ കുറിച്ച് പറയാം, സ്വന്തം നഫ്സിനോട് അക്രമം പ്രവർത്തിച്ചവനായിരിക്കെ അവൻ ആ തോട്ടത്തിലേക്ക് കയറി. എന്നിട്ട് അവൻ പറഞ്ഞു, ഇതൊന്നും ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല, ഇതൊക്കെ എന്തതാ, ഇനി ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ തന്നെ ഇതിനേക്കാൾ മുന്തിയത് പഠിച്ചോണ്ട് എനിക്ക് തരും. അങ്ങനെ അവൻ സ്വന്തത്തെ കുറിച്ച് അഹങ്കരിക്കുന്നവനായി.
അപ്പോൾ താൻ ആരോടാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈമാനുള്ള ആ വ്യക്തി പറഞ്ഞു നിനക്ക് തോട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞൂടെ മാഷാ അല്ലാഹ്, ഇതൊക്കെ പഠിച്ചോണ്ടാകുന്നതാണ്. ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, അല്ലാഹുവിന്റെ ശക്തി കൊണ്ടോ മുക്തി കൊണ്ടോ അല്ലാതെ ഇതൊന്നും ഇതൊക്കെ റബ്ബ് തന്നതാണെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന്. അവസാനം ആ തോട്ടം നശിച്ചപ്പോ ആ വ്യക്തി പറയുന്ന ഒരു വാചകമുണ്ട്, ലമുശ്രിക് ബിറബ്ബി അഹദ, ഞാൻ എന്റെ റബ്ബിൽ പങ്കുചേർത്തിരുന്നില്ലെങ്കിൽ. പല ഉപസരങ്ങളും ഈ ആയത്തുകളെ അനലൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇവിടെ അദ്ദേഹം പറഞ്ഞ ശിർക്ക്, എന്താണ് ആ ശിർക്ക്, എന്താണ് ആ കുഫർ? അവിടെ പണ്ഡിതന്മാർ പറയാണ്, തനിക്ക് കിട്ടിയ ഒരു നിഅമത്തിൽ റബ്ബിന്റെ പ്രവൃത്തിയെ മറന്ന് തന്റെ കഴിവിലേക്ക് അത് ചേർത്ത് പറയൽ എന്താണ്? അവിടെ ചെയ്ത കുഫറാണ്, അവിടത്തെ ചെയ്ത ശിർക്കാണ്. പടച്ചോനെ മറക്കുക, താൻ എന്നതിലേക്ക് തിരിയുക, അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞ ഈ ശിർക്ക് അത് ചെറിയ ശിർക്കാണ്, അല്ലെങ്കിൽ ചെറിയ കുഫറാണ്, അല്ലെങ്കിൽ ഒരു വേള അത് വലിയ കുഫറോ വലിയ ശിർക്കോ ആയിത്തീരും. എന്നാൽ ഈ പരിധിയിൽ അത് മാറുന്നില്ല. ശിർക്ക് കുഫർ എന്ന വാചകത്തിന്റെ പരിധിയിൽ നിന്ന് മാറാത്ത വിശ്വാസമായി പോകും. എന്തെന്നറിയോ, ഒരാൾക്ക് സ്വന്തം കാര്യത്തിൽ ഹിജാബുണ്ടായാൽ, സ്വന്തം എണ്ണത്തിൽ കാരണങ്ങളിൽ ഒരാൾ ആത്യന്തികമായി സമർപ്പിച്ചാൽ. അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാത്തരം ശിർക്കിൽ നിന്നും, കുഫറിൽ നിന്നും, കിബറിൽ നിന്നും, അഹങ്കാരത്തിൽ നിന്നും ഒരു മനുഷ്യനെ മുക്തമാക്കുകയും ആകാശങ്ങളെയും ഭൂമിയെയും ചരാചരങ്ങളെയും മുഴുവൻ പടച്ച, അതിനെ പരിപാലിക്കുന്ന സൃഷ്ടികർത്താവായ അള്ളാഹുവിന് മാത്രമാണ് എല്ലാത്തരം രാജാധിപത്യവും അഹങ്കരിക്കാനുള്ള അവകാശവും എന്ന് വകവെച്ചു കൊടുത്ത് വിനയാംഗിതനായി തീരലാകുന്നു. തൗഹീദ് അത് ഉൾക്കൊണ്ടവനാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമ. അത് പറയുകയും പഠിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ബൃഹത്തായ വചനമാണ് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമാണ് ആ നിലക്ക് പരമേൽപ്പിക്കുകയും ചെയ്യേണ്ടത്. ഈ മഹത്തായ പാഠമാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്നത്. അവസാനിപ്പിക്കുകയാണ്. ഇബാദത്തുമായും ഇസ്തിആനത്തുമായും ബന്ധപ്പെട്ട് ഉപോധപരകമായ പല കാര്യങ്ങളും പല സംശയങ്ങളും മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയങ്ങളിലുണ്ട്. അതുകൊണ്ട് അതിന്റെ മറ്റു ചില വശങ്ങൾ കൂടി അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അള്ളാഹ് വിശദീകരിക്കും. സാധിക്കുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പങ്കെടുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.